ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുന്ന കോവിഡ് വാക്സിനേഷൻ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഈ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി സ്ലോട്ടുകൾ തിരയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ വാക്സിൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ശ്രമകരമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ സ്ലോട്ടുകൾ കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മനസ്സിലാവും ഒരു പക്ഷേ, കാരണം നമുക്ക് സ്ലോട്ടുകൾ കിട്ടുന്നില്ല, പല ടൈമിൽ എപ്പോഴാണ് സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ചില പൊടിക്കൈകൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയതും പിന്നീട് അല്ലാണ്ട് ചില പത്രങ്ങളിലൂടെയൊക്കെ കിട്ടിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ടുകൾ ഓപ്പൺ ആയി കിട്ടും, വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയുള്ള സ്ലോട്ടുകൾ ഓപ്പൺ ആയി കിട്ടും എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സമയം അറിയുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സമയം അറിയുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. എപ്പോഴാണ് ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആകുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ ജില്ലയിലും ഓരോ സമയത്താണ് ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നത്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ടൈമിലും സർക്കാർ ആശുപത്രിയിൽ മറ്റൊരു ടൈമിലുമാണ് ഇത് ഓപ്പൺ ആകാറുള്ളത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ ഏകദേശം 7 മണി മുതൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെയല്ല, വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയാണ് ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആകാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എടുക്കാൻ നോക്കിയപ്പോഴും അതുപോലെ കുറച്ച് ഫ്രണ്ട്സിനെ എടുക്കാൻ നോക്കിയപ്പോഴും ഈ ടൈമിലാണ് എനിക്ക് സ്ലോട്ടുകൾ ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ സ്ലോട്ടുകൾ ഓപ്പൺ ആകും. കൊല്ലം ജില്ലയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തൊട്ടടുത്ത തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 3 മണിക്കാണ് ഇത് സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ നിങ്ങൾ ഓരോ ജില്ലയിലെയും സമയം അറിയേണ്ടതാണ്, ഏത് സമയത്താണ് സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നു എന്നുള്ളത്. ഇതറിയാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടറുടെ പേജ് വഴി, FP പേജ് വഴി, അതല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ലോട്ടുകൾ എപ്പോഴാണ് ജില്ലയിൽ ഓപ്പൺ ആകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, സമയം അറിയുക. അപ്പോൾ ഈ സമയം അറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സമയം ആകുമ്പോൾ ഇപ്പോൾ 7 മണി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളൊരു 6:30 6:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഓപ്പൺ ആക്കി വെക്കുക. ഓപ്പൺ ആക്കിയിട്ട് നമുക്കറിയാം കോവിൻ.gov.in എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആക്കി നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP ഒക്കെ വന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത് നിർത്തുക. ഓക്കെ, അതിനകത്ത് കയറുക. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിനകത്ത് പിൻകോഡ് വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അത് ഒഴിവാക്കുക, കാരണം പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വാക്സിനേഷൻ സെൻറ്റർ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിൽ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് അങ്ങനെ തന്നെ ആ സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് നിൽക്കുക. നമ്മളൊരു കാരണവശാലും ലോഗൌട്ട് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെർച്ച് ഓപ്ഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മൾ അതിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൌട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൽ എന്തെങ്കിലും സെർച്ചൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സമാന്തര സംവിധാനമാണ്. നമുക്ക് ഈ ടൈം അറിയാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ വഴി നമുക്ക് ഈ ടൈം അറിയാം. അതല്ല, നമുക്ക് സമാന്തര സംവിധാനമുണ്ട്. അതായത് ടെലഗ്രാം ഗ്രൂപ്പുകൾ, ചില ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി ഇപ്പോൾ സ്ലോട്ടുകൾ ഓപ്പൺ ആവുന്ന ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആകുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ് വഴി കറക്റ്റ് ഒരു 10 സെക്കൻഡ്, ഫോർ എക്സാമ്പിൾ ഒരു സ്ലോട്ട് ഏതെങ്കിലും ഒരു സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രൂപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ തൊട്ട് താഴെ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ അല്ലെങ്കിൽ കയറി നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്കത് സ്ലോട്ട് നമുക്കത് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. അതിന് ചില ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്, under 45.in, above 45.in അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. അതിൽ കഴിവതും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ടെലഗ്രാം ഗ്രൂപ്പുകളാണ്. അതുപോലെ തന്നെ Paytm വഴിയും നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ചില സ്വകാര്യ ആശുപത്രികൾ അവരുടെ പേജുകൾ വഴിയും ഇതുപോലെ സ്ലോട്ട് ഓപ്പൺ ആവുന്ന അറിയിക്കുന്നതാണ്. അത് പക്ഷേ പെയ്ഡ് സർവീസാണ്, മീൻസ് നമ്മൾ വാക്സിന് ക്യാഷ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ ഇത് ഒരു മാർഗം തന്നെ സ്വീകരിക്കുക. അപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ വളരെ യൂസ്ഫുൾ ആണ്, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവർ ഒരു 10 സെക്കൻഡ് ഒരു വിത്തിൻ എ ടൈം അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും. ആ സമയത്ത് നമുക്ക് യൂസ് അതിൽ കയറി നമുക്ക് സ്ലോട്ട് ഓപ്പൺ ആക്കാവുന്നതാണ്.
ഇനി മറ്റൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം നമ്മൾ പലരും മൊബൈൽ ഫോൺ വഴിയായിരിക്കും ഇപ്പോൾ സ്ലോട്ടുകൾ ഓപ്പൺ ആക്കുന്നതും അല്ലെങ്കിൽ കോവിൻ സൈറ്റുകൾ ഓപ്പൺ ആക്കുന്നതും സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനൊക്കെ നമ്മൾ നോക്കുന്നത് പലരും മൊബൈൽ വഴിയായിരിക്കും. അപ്പോൾ മൊബൈലിനെക്കാട്ടി കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺ ഉള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുക. കാരണം അതിൽ ലോഗിൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ അപ്ഡേഷൻ വരുന്നതിനെക്കാട്ടിയും കുറച്ച് സെക്കൻഡുകൾക്ക് മുന്നേ ഞാൻ അത് അനുഭവിച്ച ഒരാളാണ്. കാരണം രണ്ടും ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഈ സ്ലോട്ടുകൾ ഓപ്പൺ ആവുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുന്നേ നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ വേഗത കൊണ്ടായിരിക്കാം ഈ കമ്പ്യൂട്ടറും ഫോണുമായിട്ടുള്ളത്, എനിക്കറിയില്ല. കാരണം റീസൺ അറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി വേഗത്തിൽ കിട്ടുന്നത് കമ്പ്യൂട്ടറിലാണ്. പിന്നെ മറ്റൊരു ഗുണം, കമ്പ്യൂട്ടറിൽ നമുക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതിൽ സീറോ സ്ലോട്ട് എന്ന് പറഞ്ഞായിരിക്കും. തൊട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഫ്രീ കോവിഷീൽഡ് അല്ലെങ്കിൽ കോവാക്സിൻ ഏതാണോ അവൈലബിൾ അതിൻ്റെ വാക്സിൻ നെയിമും കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ എത്ര വയസ്സ് ഉള്ളവർക്കാണ് ഇത് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എബോവ് 45 ഇപ്പോൾ താഴെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, 40+, 18+, 45+ എന്ന മൂന്ന് രീതിയിലാണ് ഇപ്പോൾ വാക്സിനുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഏകദേശം ഒരാഴ്ചത്തെയൊക്കെ ഈ വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് പിൻകോഡ് നിർബന്ധമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു പിൻകോഡ് വെച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഡിസ്ട്രിക്ട് വൈസിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ജില്ലയിലെ മുഴുവൻ ഈ വാക്സിനേഷൻ സെന്ററുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് കൊല്ലം ജില്ലയിലെ ഏതൊക്കെ വാക്സിനേഷൻ സെന്ററിലുണ്ടെന്ന് ജസ്റ്റ് ഒരു ലിസ്റ്റ് ഔട്ട് നോക്കുക. നമ്മുടെ അടുത്ത് നമുക്ക് പോകാൻ എളുപ്പമുള്ള ഏതൊക്കെ സെന്ററുകളാണ് എന്നുള്ളത് നോക്കുക. കാരണം ആ സെന്റർ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ അത് മാത്രം ക്ലിക്ക് ചെയ്ത് നമ്മൾ സമയം കളയരുത്. ഇതാണ് കാരണം, ഇത് മിനിറ്റുകൾക്കുള്ളിലാണ് സ്ലോട്ടുകളൊക്കെ പെട്ടെന്നാണ് കാലിയാവുന്നത്. കാരണം പണ്ടൊക്കെ ആൾക്കാരെ അങ്ങോട്ട് വലിച്ച് വാക്സിൻ എടുക്കാൻ പോവാം എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത്. ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്ന് വാക്സിൻ എടുക്കുന്നു പറയുമ്പോൾ ആരും കേട്ടില്ല. ഇപ്പോൾ എല്ലാവരും തിക്കി തിരക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ സ്ലോട്ടുകളൊക്കെ കാലിയാവുന്നത്. അതുകൊണ്ട് ടൈം കളയരുത്. നമ്മൾ ഏത് വാക്സിനേഷൻ സെന്റർ ചൂസ് ചെയ്യുന്നത് നേരത്തെ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എവിടെ പോകാം, ടൈം, കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ഓപ്പൺ ആയതിന് ശേഷം എവിടെയാണ് തിരഞ്ഞുകൊണ്ട് നിരന്നു കഴിഞ്ഞാൽ സമയം കിട്ടൂല, പെട്ടെന്ന് തന്നെ സ്ലോട്ടുകൾ കാലിയാവും. പിന്നെ അടുത്ത ഏറ്റവും അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഒന്ന് നമ്മുടെ ഈ ടൈം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഏത് ടൈമാണ് നമുക്ക് പോകാൻ പറ്റുന്നത് എന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വാക്സിനേഷൻ സെന്ററുകൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം അതിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ 45+, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 45+ ഉള്ള ഒരാൾക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ഫിൽട്രേഷൻ ഉണ്ട്. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടർ എല്ലാ സൈറ്റിലും ഫിൽട്രേഷൻ ഉണ്ട്. അതായത് ഏത് വാക്സിൻ വേണമെന്നും അതുപോലെ തന്നെ ഏത് വയസ്സ് ഏജ് ഗ്രൂപ്പ് എത്രയാണെന്നൊക്കെ ഉള്ള ഒരു ടൈം അതിനകത്ത് പറയുന്നുണ്ട്. ആ ഫിൽട്ടർ സംവിധാനങ്ങൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 45+ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് 45+ എന്നുണ്ടായും, അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കോവിഷീൽഡ് ആണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ കോവിഷീൽഡും നിങ്ങൾ പ്രസ് ചെയ്ത് ഒരു ബ്ലൂ ടിക്ക് വരും. അവിടെ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് നിർത്തുക. സെലക്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിൽട്രേഷൻ സംവിധാനമാണ്. കാരണം അപ്പോൾ നമ്മൾ കാണിക്കുന്ന വാക്സിനേഷൻ സെന്ററുകളെല്ലാം 45+ കോവിഷീൽഡും ഉള്ള വാക്സിനേഷൻ സെന്ററുകൾ മാത്രമായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ വീടിനടുത്തുള്ള നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള സെന്റർ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും, ഇത് എവിടെയാണ് എവിടെയാണ്. അപ്പോൾ ചിലരിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ക്ലിക്ക് ചെയ്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇത് ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു 18+ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഒരു സ്ലോട്ടായിട്ടും ഒരു കാറ്റഗറി. അതുപോലെ 40 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഒരു കാറ്റഗറി. പിന്നെ 45+, 45+. അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഇപ്പോൾ സ്ലോട്ടുകൾ ഓപ്പൺ ആവുന്നത്. നേരത്തെ 18 മുതൽ 44 വരെ ഒരു കാറ്റഗറി, 45 മുതൽ മുകളിലോട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊരു കാറ്റഗറി വന്നിട്ടുണ്ട് 40 മുതൽ 44.
അപ്പോൾ നമ്മൾ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 45 ആണ് നമ്മുടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു വാർണിംഗ് വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇത് 40 മുതൽ 44 വരെ ഉള്ളു എന്നൊക്കെയുള്ളൊരു ടൈം ഒരു പ്രശ്നം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ 45+ എന്നുള്ള ഒരു ഫിൽറ്റർ കാറ്റഗറി ഫിൽട്രേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഫിൽട്രേഷൻ സംവിധാനം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം 45 ആണെങ്കിൽ 45+ കൊടുക്കുക. അതുപോലെ കോവിഷീൽഡ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലതെങ്കിൽ കോവിഷീൽഡ് കൊടുക്കുക. അതുപോലെ ഫ്രീ ആണോ പെയ്ഡ് ആണോ ഒക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ ഫ്രീ വേണമെങ്കിൽ ഫ്രീ എന്നുള്ളത് കൊടുക്കുക. അതൊക്കെ ഫിൽട്ടർ ചെയ്ത് വെക്കാമെങ്കിൽ അത്രയുള്ള കാറ്റഗറി മാത്രം കാണിക്കും. പെട്ടെന്ന് തന്നെ സ്ലോട്ട് ഓപ്പൺ ആയാൽ തന്നെ പെട്ടെന്ന് തന്നെ അതിനകത്ത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പെട്ടെന്ന് പോയി ടൈം ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി വെച്ച് ആ ടൈം കൊടുത്ത് കൺഫേം കൊടുക്കുകയാണെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൊരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്ക്, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വരും. അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലാപ്ടോപ്പാണോ എവിടെ മൊബൈലാണോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഒരു റെസീപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ റെസീപ്റ്റോ ഈ മൊബൈലോ നിങ്ങൾക്ക് കാണിച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയി പോയി എടുക്കാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഐഡി പ്രൂഫ് ഏതാണോ, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട്, അതുമായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുക, വാക്സിനേഷൻ സെന്ററിൽ എത്തുക, അവിടുന്ന് വാക്സിൻ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ചില പൊടിക്കൈകൾ, ചില ട്രിക്കുകളാണ് ഈ വാക്സിൻ എടുക്കാനുള്ള ചില പൊടിക്കൈകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത്രയുമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഇതിൽ വഴി ട്രിക്കുകൾ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഇതിന് ഉപയോഗമാകും. അപ്പോൾ എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവരും വാക്സിനുകൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുക, പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.